ജനപ്രിയ നായകൻ ദിലീപിൻ്റെ സിനിമയിലെ ഒരു കാലഘട്ടം കഴിഞ്ഞു. ഇനി സിനിമയിൽ ദിലീപിന് ഭാവിയുണ്ടോ? മലയാള സിനിമയിൽ ഭാവിയുണ്ടോ? ഇതെല്ലാവരുടെയും മനസ്സിലുള്ളൊരു ചോദ്യമാണ്. പവി കെയർടേക്കർ എന്നുള്ള പുതിയ സിനിമയും ബോക്സ് ഓഫീസിൽ വേണ്ടത്ര വിജയം കൊയ്തില്ല എന്ന് വേണം നമുക്ക് റിപ്പോർട്ടുകളനുസരിച്ച് മനസ്സിലാക്കാൻ. ഏതാണ്ട് 9 കോടിയോളം മാത്രമാണ് ഇതുവരെ വേൾഡ് വൈഡിൽ അത് കളക്ട് ചെയ്തിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതനുസരിച്ച് അതിൻ്റെ ബഡ്ജറ്റിൻ്റെ ഏതാണ്ട് അടുത്തെത്തി എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ വലിയൊരു നഷ്ടമില്ലാതെ ഈ സിനിമ കടന്നു പോകുമെന്ന് വേണം കരുതാൻ. പക്ഷെ കഴിഞ്ഞ 1-5 വർഷത്തെ ദിലീപ് പടങ്ങളെല്ലാം തന്നെ സാമ്പത്തികമായി വൻ പരാജയങ്ങളായിരുന്നു. ആ സ്ഥാനത്ത് ഒരു തിരിച്ചു വരവ് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും സാമ്പത്തികമായി പരാജയപ്പെട്ടില്ല എന്ന് വേണമെങ്കിൽ, നഷ്ടം സംഭവിച്ചില്ല എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അതിൻ്റെ യഥാർത്ഥ ബഡ്ജറ്റ് 10 കോടിയാണെന്ന് കേൾക്കുന്നത് കൊണ്ടാണ്. അതിൽ കൂടുതലാണെങ്കിൽ തീർച്ചയായും ഇതും സാമ്പത്തിക പരാജയം തന്നെയാണ്. ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ദിലീപ് പ്രേക്ഷകരോട് പറയുന്നുണ്ടായിരുന്നു, ഞാൻ നിങ്ങളെ ഇത്ര കാലം ചിരിപ്പിച്ചതാണ്, ഞാൻ കുറേ കരയുന്നുണ്ട്, ഇനി ഈ സിനിമയും പരാജയപ്പെട്ടാൽ അതൊരു വലിയ സങ്കടമായി തീരും, അതുകൊണ്ട് പരാജയപ്പെടരുതെന്ന് ആഗ്രഹമുണ്ടെന്ന് എല്ലാവരോടും പറയുന്നുണ്ട്. പക്ഷേ ആ നിലയ്ക്ക് കാണികൾ ഈ സിനിമയെ ഏറ്റെടുത്തു എന്ന് പറയാൻ പറ്റില്ല. പഴയ ഒരു കാലഘട്ടത്തിൽ ദിലീപാണ് ഇപ്പോഴും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ദുരന്തം. കാരണം സിനിമയിൽ അപ്ഡേറ്റഡ് ആവുന്നില്ല ദിലീപ് എന്നുള്ളതാണ് അതിന് കാരണം. പഴയ ചെറുപ്പക്കാരനായ ദിലീപല്ല, ഇന്ന് 56 വയസ്സുകാരനായ ദിലീപാണ്. അപ്പോൾ സിനിമ ഒരുപാട് മുന്നോട്ട് പോയി കഴിഞ്ഞു, മലയാള സിനിമയും ലോക സിനിമയും മുന്നോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞു. പഴയ സിനിമയിലും അല്ലെങ്കിൽ പഴയ കാലഘട്ടത്തിൽ തന്നെ നിൽക്കുന്നു ദിലീപ് എന്നുള്ളതാണ് ഈ ദിലീപിൻ്റെ സിനിമകളുടെ ദുരന്തം. അതൊരു കഴിഞ്ഞ 5 വർഷം അടുത്ത എല്ലാ സിനിമകളും വൻ പരാജയമാണ്. അവസാനം ഇറങ്ങിയ തങ്കമണിയായാലും ഇപ്പോൾ ഇറങ്ങിയ പവി ടേക്കറായാലും എല്ലാം തന്നെ ഒരു, എനിക്ക് തോന്നുന്നത് പിന്നെ 2016 ടു കൺട്രീസിന് ശേഷം വലിയ ഹിറ്റുകളൊന്നും ദിലീപിന് സമ്മാനിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് വേണം കരുതാൻ. അതുകൊണ്ട് ദിലീപ് ആത്മപരിശോധന നടത്തണം. മലയാള സിനിമ ഇപ്പോൾ ലേറ്റസ്റ്റ് ഇറങ്ങിയ ആവേശം, അല്ലെങ്കിൽ മഞ്ഞുമ്മൽ ബോയ്സ്, അല്ലെങ്കിൽ പ്രേമലു തുടങ്ങിയ സിനിമകളൊക്കെ തന്നെ മലയാള സിനിമയെ വേറെ റൂട്ടിൽ സഞ്ചരിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ കോമഡി കൈകാര്യം ചെയ്യുമ്പോൾ പഴയ പോലെ ഈ ശരീരം വെച്ചോ മുഖം വെച്ചോ കൊക്കൃത്രം കാണിക്കുന്നതോ ഒന്നും ഇപ്പോൾ മലയാളികളെ ഏറ്റെടുക്കുന്നില്ല, മലയാള സിനിമാ പ്രേമികളെ ഏറ്റെടുക്കുന്നില്ല. കാലഘട്ടത്തിനനുസരിച്ച് മാറണം, തൻ്റെ ഏജിനനുസരിച്ചുള്ള കഥാപാത്രങ്ങളെ സ്വീകരിക്കണം. വീണ്ടും മലയാളത്തിൽ സാധ്യതയില്ലാത്തൊരു നടനല്ല ദിലീപ്. ഒരുപാട് കഴിവുകളുള്ള മനുഷ്യനാണ്, ഒരുപാട് മനുഷ്യരുടെ ഇടയിൽ അല്ലെങ്കിൽ മലയാളികളുടെ ഇടയിൽ നല്ല ജനപ്രീതി നേടിയ ജനപ്രിയ നായകനായിരുന്നു ഒരു കാലഘട്ടത്തിൽ എന്നുള്ള കാര്യം മറന്നുകൂടാ. അതുകൊണ്ട് ദിലീപ് തൻ്റെ കഴിവുകൾ വീണ്ടും പ്രകടിപ്പിക്കാനായിട്ട് അപ്ഡേറ്റഡ് ആയാൽ വീണ്ടും ഒരു തിരിച്ചുവരവ് സാധ്യമാണ് ദിലീപ്. ഒരു സംശയമില്ല, കഴിവുള്ള ഈ നടൻ മലയാള സിനിമയ്ക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കും. പക്ഷേ അപ്ഡേറ്റഡ് ആകണം, അപ്ഡേറ്റഡ് ആകണം, അപ്ഡേറ്റഡ് ആകണം. ഇത് മാത്രമാണ് പറയാനുള്ളത്.